നമസ്കാരം, ഞാൻ സുഹൈൽ മുഹമ്മദ്. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും പരിശോധിക്കാം. ആദ്യം ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ഖുർആൻ കത്തിക്കലിനെതിരെ നടപടിയെടുക്കണമെന്ന് സ്വീഡനോട് ആവശ്യപ്പെട്ട് തുർക്കി വിദേശകാര്യ മന്ത്രാലയം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലെ നീച പ്രവർത്തികൾ അംഗീകരിക്കാനാവില്ലെന്ന് തുർക്കി. ആവശ്യമുന്നയിച്ചത് സ്വീഡിഷ് വിദേശകാര്യമന്ത്രി ബിൽ സ്ട്രോങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ. തെലങ്കാന രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ 1329 ഗ്രാം സ്വർണവുമായി ഒരാൾ അറസ്റ്റിൽ. ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. പേസ്റ്റ് രൂപത്തിലാക്കി പാന്റിനുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സ്വർണം. ബട്ടിൻഡ ചണ്ഡീഗഡ് ദേശീയപാതയിൽ ഒന്നിലധികം കാറുകൾ കൂട്ടിയിടിച്ച അപകടം. നിരവധി പേർക്ക് പരുക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നോക്കാം പ്രധാന വാർത്തകൾ. ആലുവയിലെ 5 വയസ്സുകാരി നേരിട്ടത് ക്രൂര പീഡനമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കുട്ടിയെ കൊലപ്പെടുത്തിയത് ബലാത്സംഗത്തിനിടെ. കൃത്യം നടത്തുമ്പോൾ പ്രതി മദ്യപിച്ചിരുന്നില്ല. നിലവിളിച്ചപ്പോൾ വാ മൂടി പിടിച്ചതോടെ കുട്ടി അബോധാവസ്ഥയിലായി. കുട്ടിയുടെ വസ്ത്രം ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് മരണം ഉറപ്പിച്ചു. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24. പ്രതി ബീഹാർ സ്വദേശി അസഫാ കാലത്തിനെതിരെ ചുമത്തിയത്. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ. ബലാത്സംഗത്തിനിരയായ കൊലയപ്പെട്ട 5 വയസ്സുകാരിക്ക് ജനങ്ങളുടെ യാത്രാമൊഴി. മൃതദേഹം കീഴ്മാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ സംസ്കരിച്ചു. മന്ത്രിമാരും ഉന്നതരും തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതി ഉയർന്നതോടെ രാത്രിയോടെ വീട്ടിലെത്തി മന്ത്രി വീണ ജോർജും കളക്ടറും. മന്ത്രിമാർ എത്താതിരുന്നത് കുരുന്നിനോടുള്ള അനാദരവ്. 4 MLA അൻവർ സാദത്ത്. എല്ലായിടത്തും മന്ത്രിമാർക്ക് എത്താനാവില്ലെന്ന ആർ ബിന്ദു. മുഖ്യമന്ത്രിയുടെ മൗനത്തിനെതിരെ രമേശ് ചെന്നിത്തല. ആലുവയിലെ പിഞ്ചുകുഞ്ഞിന്റെ കൊലപാതകത്തിന് പിന്നാലെ പോലീസിനെതിരെ വിമർശനം ശക്തം. ആഭ്യന്തര വകുപ്പ് പരാജയമെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് അകമ്പടി പോകലല്ല പോലീസിന്റെ പണിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് ഗവർണർ. ക്രിമിനൽ പശ്ചാത്തലമുള്ള അതിഥി തൊഴിലാളികളുടെ വരവ് തടയാൻ നിയമനിർമ്മാണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി 24നോട്. പരാതി ലഭിച്ചതു മുതൽ ഊർജിതമായി അന്വേഷിച്ചെന്ന് വിശദീകരിച്ച് രണ്ടാമതും പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആലുവയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുമെന്ന് MM മണി. കുടുംബത്തെ സഹായിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്താത്തത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MM മണി 24നോട്. പോലീസിന്റെ വീഴ്ചയാണ് ആലുവയിലെ കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് TJ വിനോദ് MLA. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും കുട്ടിയുടെ കുടുംബത്തിന് ലഭിച്ചില്ല. അതിഥി തൊഴിലാളികളുടെ കുട്ടിയായതുകൊണ്ടാണോ സർക്കാർ ഈ നിലപാടെന്നും TJ വിനോദ്. പാകിസ്ഥാനിൽ റാലിക്കിടെ വൻ സ്ഫോടനം. 40 പേർ കൊല്ലപ്പെട്ടു. 200 പേർക്ക് പരുക്ക്. ബജൌറിലെ കാറിൽ സ്ഫോടനമുണ്ടായത് JUIF പാർട്ടിയുടെ കൺവെൻഷൻ നടക്കുന്നതിനിടെ. കാറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സർക്കാർ. നിരോധാനത്തിന് ശേഷം തിരിച്ചെത്തിയ പത്തനംതിട്ട നൌഷാദ് കേസിൽ വൻ വഴിത്തിരിവ്. പോലീസ് ക്രൂരമായി മർദ്ദിച്ച് കൊലപാതക കുറ്റം അടിച്ചേൽപ്പിച്ചെന്ന് ആദ്യം പ്രതി ചേർത്ത ഭാര്യ അഫ്സാനയുടെ വെളിപ്പെടുത്തൽ. നൌഷാദിനെ കൊന്നുകുഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന ഭീഷണിക്ക് മുന്നിൽ സമ്മതിച്ചതാണെന്നും അഫ്സാന 24നോട്. നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. 24 ബിഗ് ബ്രേക്കിംഗ്. പോലീസ് സ്ഥലപ്പത്ത് വൻ അഴിച്ചുപണി. TK വിനോദ്കുമാർ DGP പദവിയോടെ വിജിലൻസ് മേധാവി. K പത്മകുമാർ ഫയർഫോഴ്സ് സ്ഥലപ്പത്ത്. മനോജ് എബ്രഹാം ഇന്റലിജൻസ് DGP. ഉത്തരമേഖല IGI KSേതുരാമനെയും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി A അക്ബറിനെയും നിയമിച്ചു. ഓൺലൈൻ മാധ്യമോടമ ഷാജിൻ സ്കറിയയ്ക്കെതിരെ വീണ്ടും കേസ്. പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി പ്രചരിപ്പിച്ചെന്ന് FIR. ഔദ്യോഗിക രഹസ്യം ചോർത്തൽ, ടെലിഗ്രാഫ് ആക്ട് എന്നിവ ചുമത്തി. നടപടി PV അൻവർ MLAയുടെ പരാതിയിൽ. മണിപ്പൂരിലെ കലാപ ബാധിതരെ നേരിൽ കണ്ട ശേഷം പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യാ സംഘം ഡൽഹിയിലെത്തി. സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. ഡൽഹിക്ക് തിരിക്കും മുമ്പ് ഗവർണറുമായി കൂടിക്കാഴ്ച. സംഘർഷത്തിൽ വിദേശ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെ. തിരുവനന്തപുരത്ത് യുവതിക്കും മകനും ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് പെരിങ്ങമല സ്വദേശി ഷെറീനയ്ക്കും മകൻ സുഫിയാനും. വസ്തുതർക്കത്തിന്റെ പേരിൽ കടയിൽ കയറി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്.
തിരുവനന്തപുരം പള്ളിക്കൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട നവദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കടക്കൽ സ്വദേശി സിദ്ദീഖും ഭാര്യ നൌഫിയും. വർക്കല പാപനാശം മേണിക്കൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ വാവ് തിരയിൽപ്പെട്ട് മരിച്ചു. കോഴിക്കോട് പുറമേരിയിൽ നിന്ന് കാണാതായ വാവിന്റെ മൃതദേഹം അയൽവാസിയുടെ കിണറ്റിൽ. മരണത്തിൽ ദുരൂഹത ഇല്ലെന്ന് ബന്ധുക്കൾ. അഭിമാന ദൗത്യവുമായ ഐ എസ് ആർ ഒ പി എസ് എൽ വി സി 56 വിക്ഷേപണം വിജയം. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. ഒപ്പം കുതിച്ച് സിംഗപ്പൂരിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവും 6 ചെറു ഉപഗ്രഹങ്ങളും. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസുവിനെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധം ശക്തം. അറസ്റ്റ് മാവോയിസ്റ്റ് പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട് മോർച്ചറിക്ക് മുമ്പിൽ സംഘം ചേർന്നതിനും മാർഗ തടസ്സം സൃഷ്ടിച്ചതിനും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് സ്വന്തം ജാമ്യം അംഗീകരിക്കാൻ തയ്യാറാകാത്തതോടെ ഗ്രോവാസു ജാമ്യമെടുത്ത് പുറത്തു വന്ന് പോരാട്ടം തുടരണമെന്ന് കെ മുരളീധരൻ എം പി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ സംവിധായകൻ വിനയൻ. 19-ാം നൂറ്റാണ്ട് സിനിമയെ അവഗണിക്കാനായി രഞ്ജിത്ത് ഇടപെട്ടെന്ന ആരോപണം. സിനിമയ്ക്ക് നൽകിയ 3 അവാർഡുകൾ തിരിച്ചെടുക്കാൻ രഞ്ജിത്ത് ഇടപെട്ടെന്നും വിനയൻ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും വിനയൻ 24-നോട്. നവീകരിച്ച ട്രാവൻകൂർ പാലസ് ഉദ്ഘാടനം ധൂർത്തും അഴിമതിയും വന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മാത്രമായി സർക്കാർ അനുവദിച്ചത് 40 ലക്ഷം രൂപ. സംസ്ഥാനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് സർക്കാരിന്റെ അനാവശ്യ ധൂർത്തെന്നും കെ സുധാകരൻ. ദേശീയപാതാ വികസനത്തിന് കേരളം കാലണ നൽകിയില്ലെന്ന ബി ജെ പിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കേന്ദ്ര ഫണ്ടുകൾ ഔദാര്യമല്ല, സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്താവന പിൻവലിച്ച് ബി ജെ പി മാപ്പ് പറയണമെന്നും മന്ത്രി. തൃശൂർ നൈലാശുപുത്രിയിൽ നഴ്സസിന്റെ സമരം തുടരുന്നു. നാളെ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കാൻ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. നൈലാശുപത്രി ഉപരോധിക്കാനും തീരുമാനം. ജില്ലാ കളക്ടറുമായുള്ള ചർച്ച അടുത്ത മാസം 2-ലേക്ക് മാറ്റി. ഡോക്ടർ അലോകനെ അറസ്റ്റ് ചെയ്യുവരെ സമരം തുടരുമെന്ന് യു എൻ എ നേതൃത്വം. അടിമാലിയിൽ സഹോദരപുത്രന്റെ വെട്ടേറ്റ് ചികിത്സയിലിരുന്ന വയോധികൻ മരിച്ചു. മരിച്ചത് പനംകൂട്ടി സ്വദേശി മാത്യു ജോസഫ്. കഴുത്തിൽ വെട്ടേറ്റ മാത്യുവിന്റെ മരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. പ്രതി ഷൈജു റിമാൻഡിൽ. കോട്ടയം വൈക്കത്ത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് സ്വകാര്യ ബസ് ഡ്രൈവറുടെ മർദ്ദനം. മർദ്ദനമേറ്റത് ആലപ്പുഴ ഡിപ്പോയിലെ ഡ്രൈവർ സുജീഷ് മോഹന്. കയ്യേറ്റത്തിൽ കലാശിച്ചത് യാത്രക്കാരെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. വൈക്കം പോലീസ് അന്വേഷണം തുടങ്ങി. 1,60,00,000 രൂപ വിലയുള്ള ആനക്കൊമ്പുമായി മലപ്പുറം സ്വദേശികളായ 4 പേർ പിടിയിൽ. 8 കിലോ തൂക്കമുള്ള 2 ആനക്കൊമ്പ് പിടികൂടി. കോഴിക്കോട് ഫ്ളയിംഗ് സ്ക്വാഡും വനംവകുപ്പ് വിജിലൻസും ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിലെ ചെറുപുഴയിൽ ഭീതി പരത്തിയ ബ്ലാക്ക്മാന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞു. ദൃശ്യങ്ങൾ പതിഞ്ഞത് പ്രാപ്പോയിലെ വീട്ടിൽ സ്ഥാപിച്ച ക്യാമറയിൽ. തുണികൊണ്ട് ശരീരം മൂടിയ അജ്ഞാതൻ ചുവരിൽ വരയ്ക്കുന്നത് ദൃശ്യങ്ങളിൽ. അലക്ഷ്യമായി വാഹനമോടിച്ചതിന് നടൻ സുരാജ് വെഞ്ഞാറുമൂടിനെതിരെ കേസെടുത്ത് പോലീസ്. സുരാജ് ഓടിച്ച കാറിടിച്ച് ഇന്നലെ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റിരുന്നു. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. വീണ്ടും കൊലവളി മുദ്രാവാക്യവുമായി സംഘപരിവാർ സംഘടനകൾ. സ്പീക്കർ എ എൻ ഷംസീറിനും യൂത്ത് ലീഗിനുമെതിരെ കൊലവളി മുദ്രാവാക്യം. പാലക്കാട് കൊപ്പത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് മുദ്രാവാക്യം വിളി. പത്തനംതിട്ട തിരുവല്ല ബസ് സ്റ്റാൻഡിൽ മധ്യവയസ്കന്റെ നഗ്നതാ പ്രദർശനം. സ്ത്രീകൾക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച ആൾക്കായി അന്വേഷണം തുടങ്ങി തിരുവല്ല പോലീസ്. ദൃശ്യങ്ങൾ പകർത്തിയത് ബസ്സിലിരുന്ന യുവതി. പരിശോധിക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് പുറമേരിയിൽ നിന്ന് കാണാതായ യുവാവിന്റെ മൃതദേഹം അയൽവാസിയുടെ കിണറ്റിൽ കണ്ടെത്തി. മരിച്ച നിലയിൽ കണ്ടെത്തിയത് കക്കം വെള്ളരിയോരത്ത് സിദ്ധാർത്ഥ് ബാബുവിനെ. സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. പാലക്കാട് കപ്പൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തെരുവുനായയുടെ ആക്രമണത്തിൽ ഭയന്ന് കുട്ടി രക്ഷപ്പെട്ടത് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് ഓടിക്കയറി. തിരുവല്ല ബസ് സ്റ്റാൻഡിൽ അശ്ലീല പ്രദർശനം നടത്തി യുവാവിന്റെ ദൃശ്യങ്ങൾ പകർത്തി യുവതി. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. പ്രതിയെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി പോലീസ്. വർക്കല പാപനാശത്തിന് സമീപം യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് കോട്ടയം നാട്ടകം സ്വദേശി റിയാദ് പൗലോസ് ജേക്കബ്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് അപകടം.
നായകുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. മരിച്ചത് കൊടുവായൂർ വെമ്പല്ലൂർ സ്വദേശി ബിന്ദു കൊടുവായൂരിലെ തുണിക്കടയിലെ ജീവനക്കാരിയായിരുന്നു. തൃശൂർ ചെമ്പൂക്കാവ് സ്വദേശിയും ആകാശവാണി ഉദ്യോഗസ്ഥനുമായ മണികണ്ഠൻ നായരുടെയും പ്രൊഫസർ ശാന്തകുമാരിയുടെയും മകൻ മുരളീകൃഷ്ണൻ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9 മണിക്ക് പാറയമേക്കാവ് ശാന്തികെട്ടിൽ. കരിപ്പൂരിൽ സ്വർണ്ണവേട്ട, വടകര സ്വദേശി ആഷിഖ് പിടിയിൽ. സ്വർണം കടത്താൻ ശ്രമിച്ചത് ശരീരത്തിൽ ഒളിപ്പിച്ച്. അടുത്ത മാസം 1-2 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി സ്ഥാപനങ്ങളുടെ ലൈസൻസ് പരിശോധന നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. പരിശോധന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ഭക്ഷ്യ സംരംഭകരെയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പരിധിയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ച് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം. അനുസ്മരണ സദസ്സ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് ദാനം ചെയ്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് കെ സി ജോസഫ്. ഹൃദ്യം പദ്ധതിയിലൂടെ ഇതുവരെ 6204 കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയെന്ന് മന്ത്രി വീണ ജോർജ്. സർജറികൾക്ക് ശേഷം 1 വർഷത്തെ മരുന്നുകളും സൗജന്യമായി നൽകും. പത്തനംതിട്ട ജില്ലയിലെ ഹൃദ്യം പദ്ധതി ഗുണഭോക്താക്കളായ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ ഗോത്രവർഗ മേഖലകളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്ഷരം പദ്ധതിയുടെ ഭാഗമായി പുസ്തകങ്ങൾ സംഭാവന ചെയ്യാം. പുസ്തകങ്ങൾ സമാഹരിക്കുന്നതിനായി അക്ഷരം ബുക്കത്തോൺ എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. നഗരത്തിലെ വിവിധയിടങ്ങളിലെ കളക്ഷൻ പോയിന്റുകളിൽ 20 ഓഗസ്റ്റ് വരെ പുസ്തകങ്ങൾ നൽകാം. തൃപ്പൂണിത്തുറ സർക്കാർ സംസ്കൃത കോളേജിൽ അധ്യാപക ഒഴിവ്. 55% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. 3 ഓഗസ്റ്റിന് രാവിലെ 11 ഉച്ചയ്ക്കും 2 അഭിമുഖം. കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയുടെ യങ് കേരള ഫെലോഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അടിസ്ഥാന യോഗ്യതാ ബിരുദം www.reg.kaila.kerala.gov.in വെബ്സൈറ്റിലൂടെ 10 ഓഗസ്റ്റിന് മുമ്പായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. ബിടെക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപേക്ഷാർത്ഥികൾ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പരിശോധിക്കണം. നാളെ വൈകിട്ട് 5 വരെ രേഖകൾ സമർപ്പിക്കാം. നോക്കാം ദേശീയ വാർത്തകൾ. ജമ്മുകാശ്മീരിൽ ബറ്റാമാലുവിൽ ആയുധങ്ങളുമായി ഭീകരവാദി അറസ്റ്റിൽ. അറസ്റ്റിലായത് ഭീകര സംഘടന അൽ ബദറുമായി ബന്ധമുള്ള ഹൈബ്രിഡ് ഭീകരൻ. പിസ്റ്റൾ, 20 വെടിയുണ്ടകൾ എന്നിവ ഭീകരൽ നിന്ന് കണ്ടെടുത്തു. പശ്ചിമബംഗാളിൽ ക്രൂഡ് ബോംബ് സ്ഫോടനം. 9 വയസ്സുകാരന് പരുക്ക്. സംഭവം നോർത്ത് 24 പർഗാനയിൽ. മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 35-കാരൻ 20 വർഷം തടവ്. പോക്സോ നിയമപ്രകാരം റായ്ഗഡ് പ്രത്യേക സെഷൻസ് കോടതിയാണ് തടവ് ശിക്ഷ വിധിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നില ഗുരുതരമായി തുടരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന്. ചികിത്സകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ സംഘം. ഉമേഷ് പാൽ വധക്കേസിൽ കൊല്ലപ്പെട്ട ആത്തിഖ് അഹമ്മദിന്റെ അഭിഭാഷകൻ വിജയ് മിശ്ര അറസ്റ്റിൽ. നടപടി ഉമേഷ് പാലിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ അഭിഭാഷകനായ വിജയ് മിശ്രയാണ് നൽകിയതെന്ന റിപ്പോർട്ടിനെ തുടർന്ന്. ഉമേഷ് പാൽ വധക്കേസിൽ 8 പ്രതികൾക്കെതിരെ കഴിഞ്ഞ മാസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് ദേശീയപാതയിൽ കല്ലുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൽവീഴ്ച ഉണ്ടായത് കർണപ്രയാഗ് ബാബ ആശ്രമത്തിന് സമീപം. ഗോദാവരി നദിയിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിൽ. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി അധികൃതർ. തെലങ്കാനയിലെ എല്ലാ ജില്ലകളിലും ജാഗ്രത. ഡൽഹിയിൽ കാറിന് പിന്നിൽ ട്രക്കിടിച്ച് പോലീസ് ഇൻസ്പെക്ടർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഡൽഹി പോലീസ് സെക്യൂരിറ്റി യൂണിറ്റിലെ ഇൻസ്പെക്ടർ ജഗ്ബീർ സിംഗ്. നിർത്തിയിട്ടിരുന്ന കാറിൽ ട്രക്കിടിച്ച് കയറുകയായിരുന്നു. ട്രക്ക് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നദീജല സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി. യമുന ഉൾപ്പെടെയുള്ള നദികളിലെ പ്രളയത്തെ തുടർന്ന് ജനങ്ങൾ ദുരിതം അനുഭവിച്ചു. രാജ്യത്തെ ജനത ജലസംരക്ഷണത്തിനായി പുതിയ പരിശ്രമം നടത്തുകയാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി.
അഹമ്മദാബാദ് ആശുപത്രിയിൽ തീപിടുത്തം 100-ലധികം രോഗികളെ ഒഴിപ്പിച്ചു അളപായമില്ല തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ 4:30 ഡൽഹിയിൽ ഷൂ ഫാക്ടറിൽ തീപിടുത്തം ഉദ്യോഗനഗറിലെ ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത് അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി യുപിയിൽ യുവാവിനെ തല മുട്ടിയടിക്കുകയും മൂത്രം കുടിപ്പിക്കുകയും ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ പോലീസ് നടപടി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെ കേസിനാസ്പദമായ സംഭവം നടന്നത് ഈ മാസം 26-ന് ലോകത്തിലെ കടുവകളുടെ 75% ഇന്ത്യയിലെന്ന റിപ്പോർട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് മധ്യപ്രദേശിൽ അന്താരാഷ്ട്ര കടുവാ ദിനത്തിൽ കണക്കുകൾ പുറത്തിറക്കി സർക്കാർ G20യുടെ ഔദ്യോഗിക സമിതിയായ സിവിൽ 20യുടെ ഉച്ചകോടിക്ക് ജയ്പൂരിൽ തുടക്കം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ലോകം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യാനും പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള അവസരമാണ് G20 അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യക്ക് ലഭിച്ചതെന്ന് രാജ്നാഥ് സിംഗ് യുക്രൈൻ യുദ്ധത്തിൽ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സമാധാന ചർച്ചകൾക്കായി ആഫ്രിക്കയും ചൈനയും മുൻകൈയെടുക്കുന്നുണ്ട് എന്നാൽ യുക്രൈൻ സൈന്യം ആക്രമണം നടത്തുമ്പോൾ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്നും പുടിൻ മോസ്കോയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം 2 ഓഫീസ് കെട്ടിടങ്ങൾക്ക് കേടുപാട് ഒരാൾക്ക് പരുക്ക് ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് യുക്രൈൻ പ്രതികരിച്ചിട്ടില്ല US സൈനിക നെറ്റ്വർക്കുകൾ ചൈന വൈറസുകളെ കടത്തിവിട്ടതായി സംശയം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളെ തുടർന്ന് ബൈഡൻ ഭരണകൂടം അന്വേഷണം തുടങ്ങി കാനൈ ഇൻവെസ്റ്റിന്റെ അക്കൗണ്ട് പുനഃസ്ഥാപിച്ച് ഇലോൺ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് 8 മാസത്തെ സസ്പെൻഷന് ശേഷമാണ് തീരുമാനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ നിയമങ്ങൾ ലംഘിച്ചതിനായിരുന്നു സസ്പെൻഷൻ ബ്രിക്സ് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കും റഷ്യയ്ക്ക് വേണ്ടി വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം തലസ്ഥാനം ഉപരോധിച്ച് പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടി ബംഗ്ലാദേശ് പോലീസ് 90 പേർ കസ്റ്റഡിയിൽ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിച്ച് പോലീസ് ലബനനിൽ LGBTQ സമൂഹത്തിന് നേരെ ആക്രമണവുമായുള്ള ഹിസ്ബുല്ല നേതാവ് സ്വവർഗാനുരാഗം ഒരിക്കൽ ചെയ്താലും കൊല്ലപ്പെടണമെന്ന നേതാവ് ഹസൻ നസ്രല്ല ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രല്ലയുടെ ആഹ്വാനം ടെലിവിഷൻ പ്രസംഗത്തിലൂടെ വെസ്റ്റ് നൈൽ വൈറസ് ജാഗ്രതയിൽ ന്യൂജേഴ്സി റിപ്പോർട്ട് ചെയ്തത് ഈ വർഷത്തെ ആദ്യ വെസ്റ്റ് നൈൽ വൈറസ് കേസ് അരിസോണ അർക്കൻസാസ് അയോവ അടക്കമുള്ള നഗരങ്ങളിൽ വൈറസ് വാഹകരായ കൊതുകുകളെ കണ്ടെത്തിയെന്നും റിപ്പോർട്ട് നൈജറിയിൽ സൈനിക അട്ടിമറിയിൽ പ്രതിരോധം ശക്തമാക്കി യൂറോപ്യൻ യൂണിയൻ സൈന്യം ക്യാമ്പുകളിലേക്ക് 15 ദിവസത്തിനുള്ളിൽ മടങ്ങണമെന്ന അന്ത്യശാസനം ഭരണഘടനാപരമായ അധികാരം പുനഃസ്ഥാപിക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ സന്തോഷ കുടുംബചിത്രം പങ്കുവച്ച് പ്രിൻസ് വില്യമും കേറ്റും എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം പുതിയ ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമമെന്ന് വിലയിരുത്തൽ സഹോദരൻ ഹാരിയുടെയും ഭാര്യ മേഗന്റെയും ഹോളിവുഡ് ഇമേജിനെ മറികടക്കുന്നതാണ് ചിത്രമെന്ന് Page 6 റിപ്പോർട്ട് നോക്കാം ബിസിനസ് വാർത്തകൾ അറ്റാദായം ഉയർത്തിയ IDFC ബാങ്ക് ഏപ്രിൽ ജൂൺ മാസത്തിൽ അറ്റാദായം 61% വർദ്ധിപ്പിച്ച് 765 കോടി രൂപയായി പലിശ വരുമാനം 36% വർദ്ധിച്ച് 3745 കോടി രൂപയായി 2022 ജൂൺ 30 1.3% നിഷ്ക്രിയ ആസ്തികൾ ജൂൺ അവസാനത്തോടെ 0.7% മെച്ചപ്പെട്ടു ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി നാളെ അവസാനിക്കും അവസാന തീയതിക്ക് ശേഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നവരിൽ നിന്ന് 5000 രൂപ പിഴ ചുമത്തും December 31 ശേഷം ഫയൽ ചെയ്താൽ 10,000 രൂപ പിഴയെന്നും ആദായനികുതി വകുപ്പ് ഏഷ്യൻ ഗെയിംസ് യാത്രകൾക്കായി ഡ്രൈവറില്ല ബസ്സുമായി ചൈന 5G സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് ഇലക്ട്രിക് ബസ്സുകളാണ് ചൈന ഒരുക്കിയിരിക്കുന്നത് പരമാവധി 30 യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും ഓസ്ട്രേലിയയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരുന്ന ചരക്ക് കപ്പലുകൾക്ക് LNG ഇന്ധനം തിരഞ്ഞെടുത്ത് ടാറ്റാ സ്റ്റീൽ വൻ ചരക്ക് കപ്പലിൽ LNG ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി ടാറ്റാ സ്റ്റീൽ കാർബണിന്റെ ഉപയോഗം കുറക്കുകയാണ് ലക്ഷ്യം റഷ്യൻ ഓഹരി വിപണി 17 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ വളർച്ച എണ്ണവില കുതിച്ചുയർന്നതോടെ നിലവിൽ 3000 കടന്ന MOEX സൂചിക വർഷാവസാനത്തോടെ 3500 പോയിന്റിലേക്ക് എത്തിയേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഇന്ത്യയിലെ പുതിയ എയർലൈനായ ആകാശ എയറിന് 602 കോടിയുടെ നഷ്ടം കമ്പനിയുടെ പ്രവർത്തന ചെലവ് 1866 കോടി
ആകാശ എയർ പ്രവർത്തനം തുടങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ. നോക്കാം കായിക വാർത്തകൾ. ഇറ്റാലിയൻ ക്ലബ്ബായ യുവന്റസിന് കോൺഫറൻസ് ലീഗ് വിലക്ക്. ചെൽസിക്ക് വൻപിഴ. നടപടി യുവേഫയുടെ സാമ്പത്തിക നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ചതിന്. 10 ദശലക്ഷം യൂറോയാണ് ഇരു ക്ലബുകളും പിഴ എടുക്കേണ്ടത്. സൗദി പണം ഫുട്ബോൾ മാർക്കറ്റിനെ മാറ്റിമറിച്ചു. സൗദി പ്രോ ലീഗ് ക്ലബ്ബുകൾ പണം വാരിയെറിയുന്നത് ഫുട്ബോൾ മാർക്കറ്റിനെ അടിമുടി മാറ്റിമറിച്ചതായി മാഞ്ചസ്റ്റർ സിറ്റി കോച്ച് പെപ് ഗ്വാർഡിയോള. സൗദി ലീഗിലേക്ക് കൂറുമാറുന്ന താരങ്ങളുടെ എണ്ണത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രതികരണം. വിരമിക്കൽ പ്രഖ്യാപിച്ച സ്റ്റുവർട്ട് ബ്രോഡ്. കളമൊഴിയുന്നത് എക്കാലത്തെയും മികച്ച പേസർമാരിൽ ഒരാൾ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഫാസ്റ്റ് ബൌളർ. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം പ്രശാന്ത് മോഹനിനെ ISL ക്ലബ്ബായ റൗണ്ട് ഗ്ലാസ് പഞ്ചാബിനൊപ്പം. ഒരു വർഷത്തെ കരാറിലാണ് താരം ടീമിലെത്തുന്നത്. ക്രിസ്റ്റ്യാനോയ്ക്കൊപ്പം ചേരാൻ സാദിയോ മാനെയും. ബയേണും അൽനസറും തമ്മിൽ ധാരണ. കഴിഞ്ഞ ദിവസമാണ് മാനെയെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ബയേണും അൽനസറും തമ്മിൽ ചർച്ച നടന്നത്. 34 മില്യൺ പൗണ്ടിനാണ് താരത്തെ സൗദി വാങ്ങുന്നത്. ആഷസ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ 384 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ. നാലാം ദിവസം കളി അവസാനിപ്പിച്ചപ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 135 റൺസ് നേടി. 669 റൺസുമായി ഉസ്മാൻ കവാജിയും 58 റൺസുമായി ഡേവിഡ് വാർണറും ഗ്രീസിൽ. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ 2-1 മുന്നിൽ. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ലോകേഷ് കനകരാജ് ചിത്രം ലിയോയിലെ സഞ്ജയ് ദത്തിന്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. വീഡിയോ പുറത്തുവിട്ടത് താരത്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ച്. സുസ്മിതാ സെൻ ട്രാൻസ്ജെൻഡറായി എത്തുന്ന ബോളിവുഡ് ചിത്രം താലിയുടെ ടീസർ പുറത്തുവിട്ടു. മുംബൈയിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ശ്രീഗൗരി സാവന്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രം സംവിധാനം ചെയ്യുന്നത് രവി ജാദവ്. അടുത്ത മാസം 15 തിയേറ്ററിലെത്തും. നിവിൻ പോളി ചിത്രം രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. എ പ്രവാസി ഹീസ്റ്റ് എന്ന ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രം എത്തുന്നത്. ഹനീഫ് അദേനയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും. ജാഫർ ഉടുക്കി, വിനയ് ഫോർട്ട്, അമിതാ ബൈജു തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തും. സംവിധായകൻ അജയ് വാസുദേവും തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ നിഷാദ് കോഴിയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ചിത്രം മുറിവിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തു. കെ ഷമീറാണ് തിരക്കഥ എഴുതി ചിത്രം സംവിധാനം ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ ചിത്രമാണ് മുറിവ്. വൈറൽ ട്രെൻഡ്സ്. ജയ 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 ഹേ സിനിമയിൽ ബേസിൽ ജോസഫിന്റെ അമ്മ വേഷം ചെയ്ത കുടശ്ശനാട് കനകത്തിന്റെ ഡാൻസ് വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വൈറൽ. ഇടിയപ്പം കൊഴുക്കാൻ മാത്രമല്ല കിടിലൻ ഡാൻസും കളിക്കാൻ അറിയാമെന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. ജോലി കിട്ടി 3ാം ദിവസം രാജിവെച്ച സ്ത്രീയുടെ റെഡിറ്റിലെ കുറിപ്പ് വൈറലാകുന്നു. കുറിപ്പ് ബോസിന്റെ പെരുമാറ്റം മൂലമുള്ള തന്റെ രാജി അമിത പ്രതികരണമാണോ എന്ന് ചോദിച്ച് ബോസിന്റെ ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞ് പോസ്റ്റ്. തന്നെ ഏൽപ്പിക്കാത്ത ജോലി ചെയ്തില്ലെന്ന് ബോസ് ആരോപിച്ചെന്ന് പോസ്റ്റിൽ. വർഷങ്ങൾക്ക് മുമ്പ് ഡിപ്രഷന് മരുന്ന് കഴിച്ചത് പറയാത്തതിനും ശാസന. തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നുവെന്നും കമന്റുകൾ. കാട്, റോഡ്, ഫുഡ്, ആഹാ, അന്തസ് എന്ന ക്യാപ്ഷൻ കൊടുക്കാൻ തോന്നുന്ന ഒരു കുരങ്ങച്ചന്റെ വീഡിയോ വൈറലാകുന്നു. കാലാട്ടി ഇഷ്ടഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുന്ന കുരങ്ങന്റെ ഫോട്ടോ പങ്കുവച്ചത് സുശാന്ത് നന്ദ IFS ആണ്. 2000ലധികം ഡോളർ മുടക്കി നായയുടെ വേഷം ധരിച്ച് റോഡിലൂടെ നടക്കുന്ന ജാപ്പനീസ് പൗരന്റെ വീഡിയോ വൈറലാകുന്നു. ടാക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ ഒരു മൃഗമാകൂ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇത്തരത്തിൽ വേഷം ധരിച്ചെത്തിയത്. 52കാരിയായ ചന്ദ്രിക ചേച്ചി 25കാരിയായി മാറി. കണ്ണൂർ ആലക്കോട് സ്വദേശിയായ ജിൻസി രഞ്ജുവാണ് വീട്ടിൽ ജോലിക്ക് വരുന്ന ചന്ദ്രിക എന്ന സ്ത്രീയെ അടിയിച്ചൊരുക്കി സുന്ദരിയായി മണവാട്ടിയാക്കിയത്. നമ്പർ പാനലിൽ നക്ഷത്ര ചിഹ്നമുള്ള 500 രൂപയുടെ നോട്ടുകൾ കള്ള നോട്ടുകളാണെന്ന വ്യാജ പ്രചാരണം. RBI തന്നെയാണ് നോട്ടുകൾ പുറത്തിറക്കിയത്. അച്ചടിപ്പിഴകൾ ഉണ്ടാകുന്ന നോട്ടുകൾ പുനരുപയോഗിക്കാനാണ് നമ്പർ പാനലിൽ നക്ഷത്ര ചിഹ്നം രേഖപ്പെടുത്തുന്നത്. നാളെ അറിയാൻ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നാളെ അവസാനിക്കും. മസ്റ്ററിംഗിന് ഹാജരാകാനുള്ളത് 14 ലക്ഷത്തിലേറെ പേർ. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻകാരിൽ ഇതുവരെയായി മസ്റ്ററിംഗ് നടത്തിയത് 78% പേർ.
പ്ലസ് വൺ പ്രവേശനം സ്കൂളും വിഷയവും മാറാൻ നാളെ 4 മണി വരെ അപേക്ഷിക്കാം വിശദ വിവരങ്ങൾ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡിജിപി ടോമി ജി തച്ചങ്കരി നാളെ വിരമിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഇൻവെസ്റ്റിഗേഷൻ ഡിജിപിയാണ് പോലീസ് ആസ്ഥാനത്ത് ഔദ്യോഗിക യാത്ര ഇപ്പോൾ വൈകിട്ട് 4 മണിക്ക് ചെറുവത്തൂരിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും ബോട്ടുകൾ ഓഗസ്റ്റ് 1 മുതൽ കടലിൽ ഇറക്കാം പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണം നാളെ തുടങ്ങും നിർമ്മാണം 41.18 കോടി രൂപ വിനിയോഗിച്ച് നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 1 മഹാരാഷ്ട്രയിലെ പൂനെ സന്ദർശിക്കും വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിക്കും റഷ്യയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് മരങ്ങൾ കടപുഴകി വീട് 3 കുട്ടികളും 5 മുതിർന്നവരും ഉൾപ്പെടെ 8 പേർ മരിച്ചു 22 പേർക്ക് പരുക്ക് രക്ഷാപ്രവർത്തനം ശക്തമാക്കി ദുരന്ത നിവാരണ സേന 27 ബില്യൺ ഡോളറിന്റെ റെയിൽ വിപുലീകരണത്തിന് പദ്ധതി ഇസ്രായേൽ റെയിൽവേ ലൈൻ ടെൽ അവീവുമായി ബന്ധിപ്പിക്കുന്നത് ഭാവിയിൽ സൗദിയുമായി കരബന്ധം നൽകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപനം സൗദി അറേബ്യയിലേക്കുള്ള ഉന്നത US ഉദ്യോഗസ്ഥർ നടത്തിയ യാത്രയെ തുടർന്ന് ഹണ്ടൻ ന്യൂസ് പൂർണ്ണമാകുന്നു ഇനി ഗൾഫ് ഫോക്കസിന്റെ സമയം നന്ദി